назад. Вот видно. А, да. Туда купругми гуштеги, то боло на ней. А, окей. Ой, леди. Инженер. Инженер. А. Инне. Са. Рахмет, рахмет. Ай. Окей, рахмет. Hi guys, ellavarkum ende oru pudhiya oru video lote swagatham. Appo pullikaran enikku oru gram undu nu kaanichu thirayirunnu. Appo njan ullathu Tajikistan aanu. Tajikistanile Panjigan ennu parayunna oru cheru pattanathilaanu. Avadunnu korchu ullottu maarittu oru gramathilude ingane nadakkane. Gramathinte perum choikkirathu. Nammala Panjigan 2-3 km maarittu അങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും ഗ്രാമ വീടുകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടി പറ്റും. ഹലോ, അസ്സലാമു അലൈക്കും. ചെറിയ കുട്ടികളൊക്കെ ഈ പ്രദേശത്തൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നമ്മൾ, ഞാൻ പറയാം, തജിക്കിസ്ഥാൻ അത്ര റിച്ച് കൺട്രി അല്ല. പക്ഷെ ഇവരെ എന്തോ കറൻസി വാല്യൂ ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ 8 രൂപ കൊടുത്താലേ ഇവിടെ 1 രൂപ കിട്ടുള്ളൂ. സോമിനി എന്ന് പറയുന്ന സാധനം, ഒരു മലയാളി നെയിമൊക്കെ പോരില്ലേ, തമിഴ്നാട്ടിൽ പേര് സോമിനി എന്നൊക്കെ പറയുന്നവരാണ് സോമിനി. ഇവിടെ ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുള്ള് ഈ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ടൈമിലുള്ള വീടുകളാണെന്നാണ് എല്ലാവിധ വീടുകളും. ഇത് കോൺക്രീറ്റ് ആണെങ്കിലും ഇതൊക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ, കല്ല് മണ്ണ് അതൊക്കെ വെച്ച് ഉണ്ടാക്കിയ വീടുകളാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഓക്യുപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അഗ്രികൾച്ചറാണ്, പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇട്ടിട്ടും അങ്ങനെ അല്ലറ ചില്ലറ ആയിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞത് ഈ വെള്ളം വരുന്നത് കുറച്ചു കൂടി കഴിയുമ്പോൾ വലുതാവും, ആ സ്ഥലത്തു നിന്ന് പിന്നെ ലെഫ്റ്റ് എടുത്ത് പോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് പുള്ളി എനിക്ക് പറഞ്ഞത്. ഒരുവിധം ഇവിടെയുള്ള ആൾക്കാർ ഫോർസി എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജാണ് സംസാരിക്കുക. തജക്ക് എന്ന് പറയുന്നത് ഫോർസി, അതിൻ്റെ കൂടെ ഒരു റഷ്യൻ ലാംഗ്വേജും സംസാരിക്കും. സോവിയറ്റ് യൂണിയൻ ടൈമിൽ ഇവരൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ. ഈ രാജ്യമൊക്കെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ പിന്നെ റഷ്യനെയാണ്. ആൾക്കാർ കാറൊക്കെ ആയിട്ടതാണ് പോണ്. ഒരാൾ തൊപ്പിയെല്ലിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു യങ് ആളെ പോലെ തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് അസ്സലാമു അലൈക്കും. ഹലോ, ഹലോ, താങ്ക് യു റഹ്മത്ത്. റഹ്മത്ത്, അപ്പം ഞാൻ ഈ എൻ്റെ അൻഡി ഗുവ പഞ്ചകൻ, അതായത് ഓൾഡ് പഞ്ചകൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം അങ്ങോട്ടേക്കാണ് പോണേ. ഓ, ഈ വീട്ടിൽ നോക്കും മുന്തിരി കൊലകൾ തൂങ്ങി നിൽക്കുന്നു. മുന്തിരി കൊലകളല്ല, വേറെന്തോ ഒരു കൈ കേട്ടോ. വാവ് ഗൈസ്, ഗ്രാമകാഴ്ചകൾ, ഒരു രക്ഷയില്ല. രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്കിപ്പോഴാണ് ഒരു ഉൾ ഫീലിംഗ് കൊടുക്കുന്നത്. നല്ല രസമുണ്ടല്ലോ. ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, തൊട്ട് കഴിഞ്ഞാൽ തണുത്ത് കൈ ഐസായി പോകും. ഇത്ര ഭയങ്കരമായ കനത്ത വെയിലാണെങ്കിലും ഇവിടുത്തെ തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുക്കത്താണ്. ഈ വെള്ളത്തിന് ഉടുക്കത്തെ തണുപ്പാണ്. നമുക്ക് ഇവിടെ എത്ര ചൂടുള്ള എത്ര ചൂടുകൊണ്ടിട്ടും പോയിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കുടിക്കാൻ പറ്റില്ല. കാരണം പച്ചവെള്ളം അത്രയും തണുപ്പാണ്. എക്സ്ട്രീമാണ് രണ്ടിൻ്റെയും, ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്. ഇവിടെയൊക്കെ നല്ല സ്നോ വിൽക്കുന്ന ടൈം പിന്നെ ഇതൊക്കെയാണ്. വിൻ്ററിലൊക്കെ സ്നോ ഒക്കെ വിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങളാണ് ഇതൊക്കെ. ഒരു നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, റോഡൊന്നും വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും ഒരുവിധം വൃത്തി കാര്യങ്ങളുണ്ട്. ഗ്രാമൊക്കെ അവർ ഒരുവിധം വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെറുതെ വൃത്തിയുടെ ആക്കിയിടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് ബാക്കോട്ട് വന്നുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായി. ഞാൻ വേണേൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. ഫൈൻഡിങ് ബെസ്റ്റ് റൂട്ട്. ആ, ഒരുവിധം ഞാൻ തെറ്റാതെ പോകുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇങ്ങനെ പോവാം. കാറും ജീപ്പൊക്കെ വരുന്നുണ്ട്. തജിക് പീപ്പിള് എല്ലാവരും കാണാം. പിന്നെ വഴി തെറ്റിയോ, അതിലെ പോകണമെന്നാണ് കാണിക്കണേ. ഇതിലെ പോയാലെത്തും. ഏതായാലും ഇവരെ ഇവിടെ എത്തി. ഇതിലങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, തജിക് പീപ്പിളെ എല്ലാവരും പല്ലില്ലേ, സ്വർണപ്പല്ലിരിക്കും. സ്വർണപ്പല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാ, നല്ല തെറിയൊക്കെ എഴുതിച്ചിട്ടുണ്ടോ.
സ്വർണ്ണ പല്ല്, അത് സ്വർണം കൊണ്ടുള്ള ശരിക്കുള്ള പല്ലല്ല, സ്വർണം പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ തിളങ്ങുന്ന പല്ലുകളാണ് ഇവരൊക്കെ ഉള്ളത്. ഇവരെല്ലാവരെയും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ വീട്ടിലോട്ട് കയറാനുള്ളത്. എൻ്റെ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലായാലും ഹോട്ടലായാലും അല്ല ഗസ്റ്റ് ഹൗസ് ആയാലും ഇതൊക്കെ ഇങ്ങനെ മരം കൊണ്ട് വലിയ വാതിലായിരിക്കും. ഇവർ ഒരു ചെറുവാതിൽ സൈഡിലും പിന്നെ വലിയ കാറൊക്കെ ഉള്ളിൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് രീതിയിലാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടുത്തെ കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമാണോ അറിയൂല, പോയി നോക്കാം. ഹലോ, ഹലോ, ഹൗ ആർ യു? ഗുഡ്, ഗുഡ്, ഗുഡ്. കുട്ടികളൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാ നമ്മളോട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓ, ഞാൻ നടന്ന് 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 ഞാൻ എവിടെ എത്തിയാവും. ആൾക്കാര് പിന്നെ എന്തോ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ഗൈസ്, കാണുന്നവരെല്ലാവരും ആരും ആയിക്കോട്ടെ. ചെറുതായിട്ട് വഴി തെറ്റിയാൻ എനിക്ക് ചാൻസ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകണോ? വെയിലായ കൊണ്ടാ തോന്നുന്നു, ആരും പുറത്തൊന്നും കാണില്ല, എല്ലാവരും ഉള്ളിലാണ്. എന്നോട് നാളെ ഈ ബസ് എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ടാണ് തുഷാൻബെ എന്ന് പറയുന്നവരെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോകാൻ എല്ലാവരും പറഞ്ഞു. എന്നോട് ഇവിടെ നിന്ന് കല്യാണം എന്തോ എടുക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ ചെറുതായിട്ട് വഴി തെറ്റി തോന്നുന്നു, തിരിച്ച് പോകേണ്ടി വരും. ഗൈസ്, വഴി തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഈ റോഡ് ആ റോഡിനായിട്ട് മുട്ടുന്നതായിരിക്കും. ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മൾ വഴിയും തെറ്റിയില്ല. ഇതാണ് പുള്ളി പറഞ്ഞത്, ആ തോട് വലുതാവുന്ന വലിയ തോടായിട്ട് മാറും, അപ്പം അതിലൂടെ കയറി പോകണം എന്ന് പറഞ്ഞതാണ്. എനിക്ക് തോന്നണേ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് അങ്ങോട്ടേക്ക് എടുക്കേണ്ടത്. അതിന് മുന്നേ ഈ പുഴ, ഈ തോട് നിങ്ങൾക്ക് കാണിച്ചാൽ ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്, ഇതിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നല്ല വെള്ളമുണ്ട്, നല്ല ക്ലിയർ വെള്ളം. അതായത് ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടിട്ടൊരു നല്ല വെള്ളം പോലെ തോന്നുന്നുണ്ട്. അത്ര വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ, വീടും കാര്യങ്ങളൊക്കെ നല്ല തോടും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മുന്നോട്ട് പോയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. എനിക്കൊന്ന് ആ കുന്നിൻ്റെ മേലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നാണ് തോന്നണത്. പുള്ളി അതാണ് ഉദ്ദേശിച്ചു തോന്നണത്. ലെറ്റ്സ് ഗോ. യോ, ഓക്കെ. റഹ്മത്ത്, സലാമത്ത്. പുള്ളി പറഞ്ഞു അതിൻ്റെ മേലക്കാണ് കൊണ്ടത്, കുന്നിൻ്റെ മേലെ. ഈ നട്ടുച്ചക്ക് തന്നെ കുന്നിൻ്റെ മേലെ കയറ്റില്ല ഇവര്. ആ ഗൈസ്, ഞാൻ പത തുപ്പാനുള്ള ചാൻസാണ് കിടന്നത്. ഈ കുന്നിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ, അതായത് ഈ പഞ്ചിക എന്ന് പറയുന്ന ടൗൺ മൊത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ വന്നത് സമയം 11 മണി, രാവിലെ 11 മണിക്ക് വന്നു. വാവ്, നോക്കിയേ വാൻ്റെ പൊന്നോ, അടിപൊളി കേട്ടോ. ഇവിടുന്ന് മലനിരകളൊക്കെ കാണാൻ, ഇതിൽ സൂം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ സൂമിങ് വെർഷൻ കണ്ണുകൊണ്ട് കാണാം ഗൈസ്. വാ, പൊളിച്ച് നമുക്കിങ്ങനെ. ആ ഇത് വണ്ടിയൊക്കെ കയറി പോണ റോഡാണ്, അപ്പം നമ്മളതെടുത്താൽ നമ്മളത് മണ്ടം വരാം. ഓക്കെ, എൻ്റെ ഒരു ഹൈക്കിംഗ് ഷൂ ഉള്ളത് കൊണ്ട് ഡോണ്ട് വെറി അബൌട്ട് ഹൈക്കിംഗ്. മലനടിച്ച് വെകുലായിരിക്കില്ലേ. പിന്നെ വയനാട്ടിൽ ജനിച്ച വളർന്ന എന്നോട് ഇതൊക്കെ എന്ത് അല്ലേ അമ്മച്ചോ, പഞ്ചികൻ സിറ്റി മൊത്തം കാണാം ഇവിടുന്ന്. ഇത് കൂടി കയറിയാൽ ഫുൾ കാഴ്ച നമ്മൾ കിട്ടിയിരിക്കും. ഇവിടുന്ന് പാരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞായിരിക്കും ഏതാ ഈ ഭ്രാന്തന്നെ തന്നെ കറാ. അതിക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് സൗണ്ട് കിട്ടുമ്പോൾ ഞാൻ ചേച്ചി പാമ്പാണെന്ന്. എന്താണ്, ഏതോ ഒരു മൃഗത്തിൻ്റെ കല, നല്ല ആടായിരിക്കും. ഇതിൻ്റെ മേലെ കൂടി കയറക്കായ എന്നിട്ട് ഞാനിന്ന് ഇറങ്ങും. ഹ
Yes. വെള്ളെടുക്കാതെ വന്നത് ഒരബദ്ധമായി. തൊപ്പിയിട്ടത് ഭാഗ്യമായി. ഈ കാണുന്നതാണ് പഞ്ചികൻ. ഓ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഇതൊക്കെ കാണുന്നുണ്ട്. എന്ത് ഗുഹ പോലത്തെ സ്ഥലങ്ങളൊക്കെ. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഞാൻ പത തുപ്പും. എനിക്ക് വയ്യ ഇപ്പൊ പോവാൻ. എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തളർക്കും ഇതൊക്കെ വരുന്നത്. ഓ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഓ, ഈ ഒരു ടാക്സി വരുന്നുണ്ട്. എനിക്കൊരു പോലോ ടാക്സി അല്ലേ ഒരു കാറ്. ഇക്കാണെന്നാണ് പഞ്ചികൻ മൊത്തം. ഫുള്ള് വീടുകളാട്ട കാണുന്നത്. ഇവിടുന്ന് 30 കിലോമീറ്റർ പോയാൽ ഉസ്ബെക്കിസ്ഥാനെത്തും. ഓ ഗൈസ്, എനിക്ക് ശരിക്കും തല ഇറങ്ങുന്നത്. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കയറി. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് തല ഇറങ്ങണ്ട് ശരിക്കും. റിസ്കി പനിമയ, റിസ്കി പനിമയ, പ്രിവിയത് കക്തില, റിസ്കി ഫോർസി ക്യാമറ. ഹലോ ഹലോ, പച്ചമോ? ആ, പച്ചമോ ക്യാമറ. ഹലോ റഹ്മത്ത്, പക്ക പക്ക. അയ്യോ ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. എനിക്ക് തല ഇറങ്ങിയിട്ട് വയ്യ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പണി പാളും. ബൈ ബൈ. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഏതെങ്കിലും ഹോട്ടലിലോട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ വന്ന് ഒരു കുപ്പി വെള്ളം പറഞ്ഞ്, വെള്ളം കുടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു കോഫി പറഞ്ഞ്, കോഫി അടിപൊളി സൂപ്പർ. അതുപോലെ ഇത് ബ്രഞ്ചാക്കി എടുക്കാം. ഹോട്ട് ഡോഗ് 8 രൂപ. 8 എന്ന് പറഞ്ഞാൽ 40 രൂപ. ഇതിന് വെള്ളത്തിന് 5 രൂപ. 5 എന്ന് പറഞ്ഞാൽ 30 രൂപ കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇത് കഴിക്കട്ടെ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്ന് പറയണ്ട അല്ലേ. ഗ്രാമകാഴ്ച കാണിക്കാൻ പോയ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിരിക്കണം, പച്ചക്കറിയാണ് കേട്ടോ. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഏതോ വല്ല, ഇതൊക്കെ റഷ്യൻ്റെ ഫുഡുകളാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചപ്പം എൻ്റെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം വന്നു. ഞാനിപ്പോൾ കഴിച്ചത് ഒരു ഹോട്ട് ഡോഗ്, ഒരു കുപ്പി വെള്ളം, 2 കോഫി, മൊത്തം 17 സോമിനി, അതായത് 128 രൂപ. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലും ഈ ഒരു റേറ്റ് വരെയായിരിക്കും. നമ്മുടെ നാട്ടിലും ഒരു ഹോട്ട് ഡോഗ് വാങ്ങുകയാണെങ്കിൽ 10, 60, 80 രൂപ, എന്തായാലും 100 രൂപേൻ്റെ അടുത്താവും ചില സ്ഥലത്തൊക്കെ. പിന്നെ ഒരു കുപ്പി വെള്ളത്തിന് 20, 2 കോഫി, 2 കോഫി, ഒരു കോഫിക്ക് നാട്ടിൽ 20 രൂപയാണ്. 20 രൂപ 40, 40ഉം പിന്നെ ഹോട്ട് ഡോഗിന് 80 കൂട്ടുകയാണെങ്കിൽ തന്നെ 120ഉം, പിന്നെ ഒരു കുപ്പി വെള്ളം ഇതിന് 20. ഓൾമോസ്റ്റ് സിമിലറാണ്. എന്നാലും ഫുഡ് പ്രൈസൊക്കെ ഇവിടെ കൊള്ളാം. ദുഷാൻബേയിൽ മാത്രമാണ് ഇവിടെ ഫുഡ് റേറ്റ് കുറച്ച് കൂടുതലും കേട്ടിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഞാൻ ഭക്ഷണം കഴിച്ച റേറ്റ്. അപ്പം അതിനുശേഷം എൻ്റെ ബോഡിക്ക് എന്തോ പറ്റി ഗൈസ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്ന് എനിക്ക് ഫുള്ള് തലയൊക്കെ ഇറക്കം ഇതൊക്കെ. ഇപ്പോഴാണ് ഞാനൊന്ന് എണീറ്റ്, ഈവനിങ് 7 മണിയായി, സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം കുറച്ച് ഈവനിങ് ലൈഫ് കൂടി കാണിച്ചതരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അന്നേരം വന്നിറങ്ങിയ പഞ്ചിങ്ങൻ സിറ്റിൻ്റെ നടുവിലുള്ള ഒരു മോണുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി
ഇവിടുത്തെ തജിക്കിസ്ഥാൻ്റെ കൂടി കണ്ടാൽ കറക്റ്റ് ഇന്ത്യൻ കൂടി പോലെയുണ്ട്. കളറൊക്കെ സെയിമാണ്, നടുവിലുള്ള ഇത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഏകദേശം ഒരുവിധമൊക്കെ കളറൊക്കെ സെയിമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മോണിമെൻ്റിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് നൈറ്റ് ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏതായാലും ഇനി നൈറ്റ് കാണിക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഈ വീഡിയോ ഞാൻ കുറേ എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന ഉണ്ടായിട്ട് ഉറങ്ങാൻ എനിക്ക് പറ്റില്ല. മര്യാദക്ക് ഉറങ്ങാൻ ശ്രമിച്ചു മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കണേ. അപ്പം ഈ ചുറ്റും ഇതൊക്കെ ഇങ്ങനെ കറങ്ങി കണ്ട് വേറെ എന്താ ഭക്ഷണം കഴിക്കാൻ നമ്മൾ രാത്രിയിലത്തെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റാക്കാം. നൈറ്റ് ലൈഫ് എത്രത്തോളം കിട്ടും എന്ന് എനിക്കറിയില്ല. നൈറ്റ് ലൈഫായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് ഇവിടുന്ന്. കാരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കോള ഞാനും അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ച് എനിക്ക് ഇവിടുന്ന് ചോറ് കിട്ടുകയെന്ന് ചോദിച്ചു. ഞാൻ പുള്ളീൻ്റെ ഫോട്ടോ പുള്ളി എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു ചോറ് എവിടുന്ന് കിട്ടുക, സാദാ ചോറ്. അങ്ങനെ അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് സാദാ ചോറും ബീഫ് കറിയും പെപ്സി ഇതെല്ലാം മേടിച്ചെന്നിട്ട് അയാൾ എന്നെ ബില്ല് കൊടുത്തിട്ടാണ് എന്നെ വിട്ടത്. ഓ, രാത്രി കഴിച്ച് അടിപൊളി കേട്ടോ. ലൈറ്റിങ്ങൊക്കെ ഇട്ടിട്ട് ഇതിവിടുത്തെ മുനിസിപ്പൽ ഓഫീസാണ് തോന്നണേ, മെയിൻ മുനിസിപ്പൽ ഓഫീസ്. കൊള്ളാം. അതുപോലെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല പാർക്ക്. ഇതാണ് നമ്മൾ പകൽ കണ്ടുകൊണ്ടിരുന്നത്, അതേ പാർക്ക്. നൈറ്റ് ആയപ്പം വേറൊരു രസം. എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി രാത്രി ആയപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. രാത്രി ഇപ്പോൾ 8 മണിയായി. 8 മണിയായാലേ ഇവിടെ രാത്രി ആവുള്ളൂ. ഈ ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് രാത്രി പെണ്ണുങ്ങൾക്കൊക്കെ ഇവിടെ ഇറങ്ങി നടക്കാം. ഒരു പേടിയും ആർക്കും വേണ്ട. രാത്രി 12 മണിക്കായാലും 1 മണിക്കായാലും ഒറ്റയ്ക്ക് ഏത് സ്ഥലത്തൂടെയും. തജിക്കിസ്ഥാന് സ്ത്രീകളെ കാര്യത്തിലൊക്കെ സോവിയറ്റ് യൂണിയൻ ടൈമിൽ നിന്ന് സ്ത്രീകൾക്ക് ഭയങ്കര ഇത് കൊടുത്തിട്ടുണ്ട് ഇവർ, പ്രാധാന്യം. അതുകൊണ്ട് സ്ത്രീകൾക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കൊള്ളാം. അപ്പം ഇനി കൂടുതലുണ്ടാവില്ല, ജസ്റ്റ് അവിടെ വരെ പോയിട്ട് നമ്മളങ്ങനെ പോകും. അപ്പം ഗൈസ്, ഞാൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം റൂമിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആ ഒരൊറ്റ കയറ്റം കയറലുകൊണ്ട് എൻ്റെ ദിവസം മൊത്തം പോയി. അപ്പം നൈറ്റ് ലൈഫ് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് മാത്രം ഒന്നുമില്ല, ചെറിയൊരു ഡൗണാണ്. അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ, എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇനി അറിയുള്ളൂ എത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു അല്ല, എത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു വീഡിയോ. പിന്നെ ഒന്നും പറയല്ല, തജിക്കിസ്ഥാനത്തെ ആൾക്കാർ ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ചിരുന്ന് കാണുന്നവരെയൊക്കെ ഹായ് പറയുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. ഇതുവരെ എപ്പോഴാണ് ആൾക്കാർ സുഖമാരെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതുവരെ അടിപൊളി ആൾക്കാരാണ്, ഭയങ്കര സന്തോഷത്തോടെയാണ്. നാളെ നമ്മളിവിടുന്ന് തുഷാൻബേ എന്ന് പറയുന്നവരെ ക്യാപിറ്റൽ സിറ്റിയിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ കയറി കിടന്നുറങ്ങണം. 9 മണിയായി. 10 മണി കിടന്നിട്ട് രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് വയ്ക്കാൻ കൊണ്ട് പോകണം. അതൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടാവും, തുഷാൻബേയിലോട്ട് പോകുന്നത്. തുഷാൻബേയൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഉണ്ടാവും, ഒക്കെ കാണണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.